ഹലോ എല്ലാവർക്കും, രേഷ്മാസ് ഫുഡ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോസ്റ്റീൻ വെച്ചിട്ട് കറിയാണ്. അതിനുവേണ്ടി മാംഗോസ്റ്റീൻ, ഇവിടെ ഞങ്ങൾ മൂന്ന് മാംഗോസ്റ്റീൻ എടുത്തിട്ടുണ്ട്, മൂന്നല്ലെങ്കിൽ നാല് നമുക്ക് ആവശ്യമുള്ളത്രേ. പിന്നെ നമ്മുടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയാണ്. പിന്നെ അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പിന്നെ സവാളയും, ഉപ്പ്, വറ്റൽമുളക്, കറിവേപ്പില. ആദ്യം തന്നെ നമ്മൾ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കടുക് വറുക്കണം. കടുക് വറുത്തതിന് ശേഷം കടുക് നല്ലപോലെ പൊട്ടി വരണം. പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം നമ്മുടെ സവാള അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊരു ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് പെട്ടെന്ന് ഇടുവാണെങ്കിൽ ഇത് നല്ലപോലെ പെട്ടെന്ന് ഇത് ഗോൾഡൻ കളറാകും. എന്നിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇതൊരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കി, എന്നിട്ട് അതിന് ശേഷം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരും. മാറി വരുമ്പോഴത്തേന് നമ്മുടെ ആ മാംഗോസ്റ്റീൻ്റെ ആ അരി ഇടണം. മാംഗോസ്റ്റീൻ അരിയല്ല, മാംഗോസ്റ്റീൻ അതിട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ എല്ലാം കൂടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാൻ വെക്കണം. അപ്പോൾ ഇങ്ങനെ അത് ചെറുതായിട്ട് ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ ചാറ് വേണമെന്നവർക്ക് ചാറായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോസ്റ്റീൻ കറി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ്. അങ്ങനെ വിഷമൊന്നും ചേരാത്തൊരു നാച്ചുറലായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. താങ്ക് യു.